അപ്പൊ നമസ്കാരം. അപ്പൊ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കാടിന്റെ നടുവിലാണ്, തന്റെ ബാക്കിൽ കാണുന്ന കണ്ടോ, ഈ പാലത്തിന്റെ അപ്പുറത്ത് കാണുന്ന വഴി ആദിവാസി ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടി മാത്രം എന്താ പറയാ റിസർവ് ചെയ്തിട്ടുള്ള ഏരിയയാണ്. അവിടേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. ഇതുവരെ നമ്മളുള്ളൂ, ഈ പാലത്തിന്റെ അപ്പുറം നമുക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ ഈ പാലത്തിന്റെ ഇപ്പുറത്ത് എന്താണ് ഉള്ളത് എന്ന് വെച്ചാൽ, ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അധികം ആരും കാണാത്ത ഒരു വാട്ടർഫാൾസ് ആണ്. അപ്പൊ ആ വാട്ടർഫാൾസിന്റെ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്റെ കൂടെ നിന്ന് ഒരാളും കൂടി വന്നിട്ടുണ്ട്, ജിജേഷ്. ജിജേഷേ, അപ്പൊ ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടിയാണ്, ജിജേഷും ഞാനും കൂടിയാണ് നമ്മളുടെ ആ വാട്ടർഫാൾസ് കാണാൻ പോകുന്നത്. അപ്പൊ അവിടുത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടോണ്ടിരിക്കുക. ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് വരാം പോലെ, ഞങ്ങൾ പോയിട്ട് വരാം. എന്താണ്ടോ, നമ്മൾ ഈ വഴിക്കാണ് വന്നത്. ഈ പാലം ഇങ്ങനെ കയറിയതാണോ, നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഈ കാടിന്റെ ഉള്ളിലൂടെയാണ് നമുക്ക് പോവാനുള്ളത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല ഈ റോഡ് വഴി. ഇതിന്റെ ചുറ്റും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി കാടുകളാണ്, നല്ല രസമുണ്ട്. നമുക്ക് നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആണ്. കാരണം നമ്മള് കൂട്ടിലപ്പാറ നമ്മൾ കാണുകയുണ്ടായി, മരുത. അപ്പൊ നമുക്ക് എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ആർക്കും കമന്റ് ചെയ്യാൻ പറ്റും, വളരെ അപൂർവം ചിലർക്ക് മാത്രമേ കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പാലക്കാട് ജില്ലയിലാണ് ഉള്ളത്. അപ്പൊ മനോഹരമായ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. ശരിക്കും ഒരു കാട്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ശരിക്കും ഗംഭീര കാടാണ്. പറഞ്ഞ പോലെ തന്നെ എവിടെ റേഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല. ഈ വലിയ വലിയ കാടുകളിലൊക്കെ വരുന്ന സമയത്തൊന്നും റേഞ്ച് ഉണ്ടാവില്ല. അതാണ് മനോഹരമായ ദൃശ്യങ്ങളാണ്. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു തുടക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ത്രില് ഉണ്ടാവും, ശരിക്കും ഫുള്ളായിട്ട് കാണാനായിട്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. മനോഹരമായ കാഴ്ചകളാണ്, എല്ലാ കാഴ്ചകളും നമ്മൾ ഒപ്പിയെടുക്കാം. അപ്പോൾ എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വരാം. ഈ റോഡിനാണ് നമ്മൾ വന്നത്. ഈ റോഡിന് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമുക്ക് ക്രോസ് ചെയ്ത് ഈ ആറ് ഈ പുഴ നമുക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ശരിക്കും കാടിൻ്റെ ഉള്ളിൽ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ്. അപ്പൊ അവിടേക്ക് നമുക്ക് നേരെ പോയിട്ട് വരാം. എന്താ പാലം നല്ല ഗംഭീരമായി പാലം, ഈ പാലം ഒന്നും ശരിക്കും ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ചു കാലമായിട്ടുള്ളൂ ഇത് പാലമൊക്കെ നിർമ്മിതി തുടങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പൊ നമുക്ക് നേരെ ഈ വഴിക്കാണ് പോവാനുള്ളത്. നമ്മൾ നേരെ പോയിട്ട് വരാം. എല്ലാ കാഴ്ചകളും കണ്ടോണ്ടിരിക്കുക, ഗംഭീര കാഴ്ചകളാണ്. നമ്മള് കൂട്ടിലപ്പാറയൊക്കെ കണ്ടതിനേക്കാളും അതിമനോഹരമായ കാഴ്ചയാണ്. അത് നമ്മള് മലപ്പുറം ജില്ലയിലായിരുന്നുവെങ്കിൽ ഇത് നമ്മളെ പാലക്കാട് ജില്ലയില് ഗംഭീര കാഴ്ചകളാണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വരാം. ഈ റോഡിന് നമുക്ക് ശരിക്കും കുറച്ചിങ്ങനെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ പോയിട്ട് വരാം. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ കുറെ അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതെല്ലാം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ പാലിച്ചുകൊണ്ട് വേണം പോകാൻ, പ്രത്യേകിച്ച് കാടൊക്കെ ആവുന്ന സമയത്ത്. കാരണം വന്യജീവികളൊക്കെ വന്ന് ആ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും അതിനെ ഗ്രീനറി കാത്തു സൂക്ഷിക്കുക. അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. നമുക്ക് ഈ വഴിക്കാണ് ശരിക്കും നമുക്ക് പോവാനുള്ളത്. ഓക്കെ, ഇതുണ്ട്. അപ്പൊ ശരിക്കും ഈ ഒരു പുഴ നല്ല മഴക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളപ്പൊക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ വഴിക്കാണ് പോവാനുള്ളത്. നല്ല അടിപൊളി രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ ഈ ചിന്നാറൊക്കെ പോയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. കാരണം അത്രയും നല്ല ഒരു അടിപൊളി ഇതുപോലത്തെ ഒരു പുഴയായിരുന്നു ശരിക്കും നമ്മൾ അതിൽ നമ്മൾ കണ്ടത്. ഇതുണ്ട്. ഇങ്ങോട്ട് പോകുമ്പോൾ നല്ല രസമുള്ള എന്ന് പറയുന്നത് നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വാക്ക് നമുക്ക് പറയാനില്ല. അത്രയും ഗംഭീര കാഴ്ചകളാണ്. നമ്മളിതാ ഈ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്കിത് വഴി അങ്ങോട്ട് ക്രോസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ പോയിട്ട്, അപ്പോൾ ചെറിയ ഇവിടെ കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് പാസ് ചെയ്യുന്ന ക്രോസ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വരാം. ഓക്കെ, ഈ വഴിക്കാണ് പോകേണ്ടത്. നാളെ സൂക്ഷിച്ചു വരിക, കാരണം നമ്മൾ ഈ പാറക്കെട്ടുകൾക്കുള്ളിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ശരിക്കും സൂക്ഷിക്കുക. നല്ല ചെരുപ്പും കാര്യങ്ങളും വഴുക്കലൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് എൻജോയ് ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കാടാണ്. ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല രസമാണ്. ഫുൾ പാറക്കെട്ടുകളും നല്ല അതിന്റെ ഇടയിൽ ശരിക്കും ഒരു കാടാണ്, രണ്ട് സൈഡും കാടാണ്. അതിന്റെ ഇടയിൽ ഒരു വാട്ടർഫാൾസ് എന്ന് പറയുന്നത് നമ്മൾ ചിന്നാറൊക്കെ പോയ പോലെ തന്നെയാണ് ഉള്ളത്. വന്യമൃഗങ്ങൾ എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത് നമുക്ക് പോകുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് കടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇത് പാലക്കാട് ജില്ലയുടെ ഒരു അറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നെല്ലിയാമ്പതി
കാടുകളുടെ ഒക്കെ ഒരു സൈഡിലായിട്ടാണ് ഇത് വരിക. ആ ഫോറസ്റ്റിന്റെ ഒരു സൈഡ്. ഓക്കെ, നമുക്ക് ഈ വഴിക്കാണ് പോകാനുള്ളത്. അപ്പൊ ഈ വഴിക്ക് നമുക്ക് നേരെ പോയിട്ട് വരാം. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഗംഭീര വാട്ടർഫാൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വരാം. ഇതുണ്ടോ, വളരെ മനോഹരമായിട്ട് നമുക്ക് ചെറിയ ഒരു റോഡ്, ചെറിയ നടന്നു പോകാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വഴി മാത്രമാണുള്ളത്. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ പുല്ലുകളും എല്ലാം കൊണ്ട് മൂടിക്കെട്ടിയിട്ട് നല്ലൊരു അടിപൊളി വൈബാണ് നമുക്ക് നൽകുന്നത്. അപ്പൊ നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുക, നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് വരാം. ഓക്കെ, ഈ വഴിക്കാണ് നമ്മൾ വന്നത്. ചുറ്റു നോക്കുന്ന സമയത്ത് ഒന്നും നമുക്ക് കാണാനില്ല, ഫുള്ളായിട്ട് കാട് മാത്രമാണ്. പിന്നെ ശരിക്കും ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് ട്രക്കിംഗ് ആയത് കാരണം നമുക്ക് ഒരു ടയേർഡ് ആവാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ട്രക്കിംഗ് എന്ന് പറയാനുള്ളതില്ല. എന്നാലും ഈ മനോഹരമായ വാട്ടർഫാൾസ് കാണുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കാം. കണ്ടോ, അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾസ്, ശരിക്കും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു വാട്ടർഫാൾസ് തന്നെ നമുക്ക് പറയാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള വെള്ളം താഴെ നമുക്ക് കണ്ട ചെറിയൊരു ഇറങ്ങാനൊക്കെ പറ്റുന്ന നല്ല സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ്. കാടിന്റെ നടുക്ക് പ്രകൃതിയുടെ ഒരു വരദാനം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫാൾസ് ആണ്. ചുറ്റും പാറക്കെട്ടുകളും കാടുകളും മാത്രമേ നമുക്ക് കാണാനുള്ളൂ. വളരെ നമുക്ക് ധൈര്യപൂർവ്വം ഇറങ്ങാവുന്നതാണ്. അധികം ഫോൾസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ മഴ കുറച്ച് കുറവുള്ളതുകൊണ്ട് നല്ല കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പൊ എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മംഗലം ഡാമിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ്. ശരിക്കും ഒരു കാടിന്റെ ഉള്ളിലാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത്. നല്ല രസമുള്ള കാഴ്ചയാണ്. വെറും ഉരുളൻ പാറക്കല്ല് പാറക്കെട്ടുകൾക്ക് ഇടയിലൂടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നത് നമുക്ക് നല്ലൊരു മനസ്സിന് നല്ല കുളിർമയേക്കും. നല്ല മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോ എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക. നല്ല കാടിന്റെ നടുക്ക് അധികം ആരും കാണാത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ്. അപ്പൊ എല്ലാ കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ കാഴ്ചകള്, അപ്പൊ ഇവിടുത്തെ മനോഹരമായ വീഡിയോകൾ നിങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.